നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഈ കേരളത്തിലെ കലയും സംസ്കാരവും ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കൃത്യമായും കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് പ്രവാസികളുടെ ഇടയിലാണെന്ന് പറയേണ്ടി വരും. യു എയിലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘടനയായ ശ്രീരാഗ് ഫെയിം സംഘടിപ്പിക്കുന്ന ശ്രീരാഗ് കലോത്സവം ഇപ്പോൾ എത്തുകയായി. March 19 ദുബായിൽ എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചാണ് ഈ ഉത്സവം, ഈ കലോത്സവം അരങ്ങേറുന്നത്. കേരള കലാപൈതൃകം വിളിച്ചോതിക്കൊണ്ട് എത്തിസലാത്ത് കലോത്സവ മൈതാനത്ത് രാവിലെ 8 മുതൽ മേളക്കൊഴുപ്പോടെ തുടങ്ങുന്ന കലോത്സവം രാത്രി 11 വരെ നീണ്ടു നിൽക്കും. കേരളത്തിലെ 14 വിവിധ രുചികളും ആസ്വദിക്കാനും പലതരത്തിലുള്ള വാദ്യമേളങ്ങൾക്കൊപ്പം നമുക്ക് താളം പിടിക്കാനും ഒക്കെയുള്ള അവസരമാണ് ഈ ശ്രീരാഗ് കലോത്സവം മലയാളികൾക്കായിട്ട് ഒരുക്കുന്നത്. നമ്മുടെ ഉത്സവകാലങ്ങളിൽ അമ്പലമുറ്റത്തും ആൽത്തറയിലും ഒക്കെ ഉത്സവം കണ്ട് കൊതി തീരാത്തവരാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത്. അവർ അതേ അന്തരീക്ഷം തന്നെ യു എയിൽ ഒരുക്കുകയാണ് ഇപ്പോൾ ഈ ശ്രീരാഗ് കലോത്സവത്തിലൂടെ ചെയ്യുന്നത്. 30 നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ ഒക്കെ സംഗമിക്കുന്ന തരത്തിലാണ് ഈ ശ്രീരാഗ് കലോത്സവം നടക്കുന്നത്. 14 കലയും സംസ്കാരവും ഭക്ഷണവും ഒരുമിച്ച് ആസ്വദിക്കാൻ ഈ ശ്രീരാഗ് കലോത്സവത്തിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗായകൻ ശ്രീ അനൂപ് ശങ്കർ, ഈ വർഷത്തെ തൃശ്ശൂർ ഇലഞ്ഞിത്തറമേളം പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ, മിമിക്രി കലാകാരൻ ശ്രീ മഹേഷ് കുഞ്ഞുമോൻ, ഇവരൊക്കെ അന്ന് അവിടെ സന്നിഹിതരാണ്. ചാലക്കുടി കൈരളീയം ബാൻഡിനൊപ്പം രാഗദീപം വത്സനും കൂടെ ചേർന്ന് അവതരിപ്പിക്കുന്ന ബാൻഡ് മേളവും നാടൻ കലാരൂപങ്ങളായ കുട്ടനാട് തട്ടകത്തിൻ്റെ പുതനും തിറയും കക്കാട് യക്ഷഗാന കലാകേന്ദ്രത്തിൻ്റെ യക്ഷഗാനവും എല്ലാം ഈ ശ്രീരാഗ കലോത്സവത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ കലയുടെ 14 വ്യത്യസ്ത രുചിയുടെ ഏറ്റവും വലിയ ഈ ഉത്സവം പുണ്യ റംദാന് മുന്നോടിയുള്ള ഒരു വലിയ ആഘോഷം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ 19 യു എയിൽ മലയാളി പ്രവാസികളുടെ ഉത്സവമാവാങ്കമായ ശ്രീരാഗ് കലോത്സവം 2023 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ അരങ്ങേറുകയാണ്. പ്രവാസി മലയാളികൾ വളരെ ഹാർദവമായിട്ടാണ് ഈ ഉത്സവത്തിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ശ്രീരാഗ് ഫിലിംസ് സ്ഥാപകനായ അജിത് കുമാർ, നാഗരാജ റാവു, ഷൈൻ പള്ളിയിൽ, റോഷൻ വെള്ളിക്കൽ, അർച്ചന വിനീഷ്, കലാമണ്ഡലം ലക്ഷ്മിപ്രിയ, ദീപിക സുജിത്, രതി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നന്ദി, നമസ്കാരം.